നമസ്കാരം, റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വെൽ വെൽ വെൽ, അബ്സല്യൂട്ട് മാഡ്നസ് ഇൻ ബംഗളൂരു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്ന് കണ്ടത് ക്രിക്കറ്റ് ചരിത്രം ഇന്നേ വരെ സാക്ഷ്യം വഹിക്കാത്ത ദൃശ്യങ്ങൾ കാണാം. എന്തൊരു പ്രകടനമാണ് നമ്മൾ രണ്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്നും കണ്ടിരിക്കുന്നത്. എസ് ആർ എച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ അടിച്ചു കൂട്ടുന്നു. അതിന് മറുപടിയായിട്ട് ചേസിങ്ങിലെ ഏറ്റവും വലിയ സ്കോർ ആർ സി ബിയും അടിച്ചു കൂട്ടുന്നു. ഇതിനു മുമ്പ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ വന്നത് എസ് ആർ എച്ച് വേഴ്സസ് മുംബൈ മത്സരത്തിലാണ്. അന്ന് 277 റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത് എസ് ആർ എച്ച് എടുത്ത്, അത് റെക്കോർഡായിരുന്നു. അതിന് മറുപടിയായിട്ട് എം ഐ എടുത്ത് 246, അത് ചേസിങ്ങിലെ ഏറ്റവും ഉയർന്ന സ്കോറായിട്ട് റെക്കോർഡും വന്നു. ആ രണ്ട് റെക്കോർഡുകളും ഇന്ന് തിരുത്തി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചങ്ങിടുകയായിരുന്നു ആർ സി ബിയെ. ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് അവരെടുത്തത് 287 റൺസാണ്. ചരിത്രം അവിടെ പിറന്നു, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ, ഐ പി എല്ലിൽ പിറക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ. എന്നാൽ മറുപടിയായിട്ട് ഡി കെയുടെ ചങ്കുറപ്പിൻ്റെ ബലത്തിൽ ആർ സി ബി അടിച്ചു കൂട്ടിയത് 262. അതെ, ഐ പി എല്ലിൽ ചേസിങ്ങിൽ പിറക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ. അങ്ങനെ റെക്കോർഡ് കുറിക്കപ്പെട്ട മത്സരമാണ്, രണ്ട് ടീമും റെക്കോർഡിട്ട മത്സരം. നോക്കുക, ആകെ പിറന്നത് 549 റൺസ്. ഒരു ടി ട്വൻ്റി മത്സരത്തിൽ പിറന്ന റൺസിൻ്റെ കണക്കാണ് പറഞ്ഞത്, 549. 43 ഫോറുകളും 38 സിക്സറുകളും. ബൗണ്ടറികൾ ഇങ്ങനെ മഴയായി പെയ്തിറങ്ങിയ മത്സരം എന്നർത്ഥം. റെക്കോർഡ് ബുക്കിൽ ഇതിൻ്റെ സ്ഥാനം നോക്കുക, ഹയസ്റ്റ് ടീം സ്കോർ ഇൻ ഐ പി എൽ ഇന്ന് പിറന്നതാണ്. പിന്നെ ഹയസ്റ്റ് ടീം സ്കോർ ഇൻ ഐ പി എൽ വൈൽ ബാറ്റിംഗ് സെക്കൻഡ്, അതിട്ടത് ആർ സി ബി ആണ് ആ റെക്കോർഡിട്ടത്. മോസ്റ്റ് റൺ സ്കോർഡ് ഇൻ ടി ട്വൻ്റി മാച്ച്, ചരിത്രമാണത്. ഐ പി എല്ലിൽ മാത്രമല്ല, ഒരു ടി ട്വൻ്റി മാച്ചിൽ പിറന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം ചെയ്സ് ചെയ്യുമ്പോൾ ടി ട്വൻ്റിയിൽ 250 കടക്കുന്നത്. അങ്ങനെ ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ചൊരു മത്സരം, ആബ്സല്യൂട്ട് മാഡ്നസ്, അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സുഖിവത്താം.